നമ്മൾ വിഷുവിനോടനുബന്ധിച്ച് ഒരുപക്ഷെ വിഷുവിന് മുമ്പായിട്ട് തന്നെ പുറത്തിറക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പക്ഷെ നേരത്തെ നമ്മൾ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങൾ, കണ്ടന്റ് കിട്ടാൻ ഉണ്ടായ താമസം, അങ്ങനെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നെ ഒരു പൈലറ്റ് എഡീഷനായി മാത്രം ഇതിനെ കണ്ടാൽ മതി, അതിൻ്റെതായ തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഇപ്പൊ പ്രകാശനം ചെയ്യുന്നത്. അതിന്റെ എല്ലാം വരും ലക്കങ്ങളിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഉറപ്പ് കൂടി തരികയാണ്. അതുപോലെ മറ്റ് കമ്മിറ്റികളെ പോലെയല്ല, മീഡിയയുടെ സബ് കമ്മിറ്റിയിൽ അംഗബലം തന്നെ കുറവാണ്. അപ്പൊ അതിന്റെ അനുസരിച്ച് ഉള്ള താമസങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ തുടർന്നുള്ള എഡീഷനുകളിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. അതുപോലെ ആദ്യത്തെ ഒരു ആദ്യമായിട്ടാണ് ഒരു ഡിജിറ്റൽ എഡിഷൻ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഏതായാലും അതിനകത്ത് ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു സ്വകാര്യമായ കാര്യം കൂടി അങ്ങ് അങ്ങനെ ബിഷമ കോളേജിലേക്ക് വരുമ്പോൾ ഒരു ഡിഗ്രി എടുക്കുക, തുടർന്ന് എം സി ജി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വരുന്നത്. പക്ഷെ അവിടെ വെച്ച് തന്നെയാണ് എനിക്ക് ജേർണലിസത്തിന്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അന്ന് ഗുരുനാഥനായിട്ട് അതായത് ആദ്യമായിട്ട് ജേർണലിസത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു തന്ന വ്യക്തി ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അത് നമ്മുടെ പ്രസിഡന്റ് മൂന്ത സാർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഇത് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലെ ഒരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഇന്ന് കൂടിയിട്ടുള്ള എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും. നന്ദി. നമ്മുടെ മായയുടെ ഒരു പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിന്റെ ഇതോടുകൂടി ശരത്തിന്റെ ഒരു ലെവലും ഉയരട്ടെ. അത് വളരെ ഭംഗിയായിട്ട് നല്ല കാഴ്ചപ്പാടുള്ളതാണ്. ഇതിനകത്ത് മാധ്യമ പ്രവർത്തനമുണ്ട്, ഒപ്പം ഒരു മറ്റേ മാഗസീന്റെ വർക്ക് നടത്തുന്നതിനകത്തുള്ള ഒരിതുണ്ട്. അത് വളരെ ആഹ്ലാദപൂർണ്ണമായ ആഹ്ലാദത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്, മനസ്സിനിണങ്ങിയ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പൽ എവിടെ തിരക്കിൽപ്പെട്ടതായിരിക്കും വിചാരിക്കാം. കാരണം 7:30 ഏഴേ മുക്കാലാകുമ്പോഴത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കണം. ബി സി എം സാറ് പ്രകാശനം ചെയ്യുന്നതാണ്. അപ്പൊ പ്രൊഫസർ ജനസിനെ കൂടെ വിളിച്ചിട്ട് അത് പ്ലേ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനവും അത് ശരത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് രണ്ടുപിടുന്ന ഇത് ആ കാര്യങ്ങൾ പ്രകാശന ക്രമത്തിലേക്ക് കടക്കുകയാണ്. അത് നമ്മുടെ ഉപദേശ സമിതി ചെയർമാനാണ് ബി സി എം സാറാണ് ഇത് പ്രകാശനം ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ബി സി എം സാറിനെ ക്ഷണിക്കുക. ഇപ്പൊ നമുക്കത് ഓൺലൈൻ ആയതുകൊണ്ട് ഒരു ഫിസിക്കൽ സാധനം എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് സാർ അത് പ്രഖ്യാപിച്ചാൽ മതി. അത് അതോടെ പിന്നെ ലിനക്സ് മിസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പ്ലേ ചെയ്യുന്നതിനായിട്ട്. ഡിജിറ്റൽ ആയതുകൊണ്ട് നിലവിളക്കിന്റെ അസാന്നിധ്യത്തിൽ എല്ലാവിധ പ്രാർത്ഥനകളോടുകൂടി ഇത് 100 പുഷ്പങ്ങൾ വിരിയട്ടെ, 100,000 പ്രഭകൾ ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മായിയുടെ ഈ ഡിജിറ്റൽ ലക്കം പ്രകാശനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് ചെയ്യാൻ അനുവദിക്കുന്നു. നിങ്ങളുടെ നിങ്ങളുടെ ചെയ്യുന്നു. ഇനിയിപ്പോ ഇതിന് എനിക്കൊരു കാര്യം, ആദ്യത്തെ മറ്റെല്ലാ കോളേജുകളിലെയും കേരളത്തിലെ എല്ലാ കോളേജുകളിലെയും ആദ്യത്തെ സംരംഭമാകാൻ സാധ്യതയുണ്ട്. അത് പത്രപ്രവർത്തകർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറയുന്നതാണ്. അതുകൊണ്ട് അത് മുതലെടുത്ത് പത്ര വാർത്തയാക്കണം. എന്നുവെച്ചാൽ എല്ലാ പത്ര പ്രവർത്തക സുഹൃത്തുക്കളും അത് മനസ്സിലാക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയാണ്. നല്ല കാര്യം, എല്ലാവിധ ആശംസകളും. അതിന്റെ കൂടെ അനുബന്ധമായിട്ട് ഒന്നുകൂടെ ഇത് പരമാവധി നമുക്ക് എത്താവുന്ന ആളുകളിൽ എല്ലാം എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടെ ഉണ്ടാകണം. ഇത് വ്യാപകമായിട്ട് ചെയ്യണം. അതിനകത്ത് ഒരു ഡിജിറ്റൽ പതിപ്പ് ഇങ്ങനെ ഇറങ്ങി എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ലിങ്ക് ഇട്ട് കൊടുക്കുകയോ എന്തെങ്കിലും അതിനുള്ള ഒരു മാർഗം കൂടെ നമുക്ക് നോക്കാം. യൂട്യൂബിലോ
യൂട്യൂബിൽ കൊടുക്കാൻ. പതിനഞ്ചാമത്തെ ലാസ്റ്റ് പേജാണ് ഇപ്പോൾ കാണുന്നത്. 14-15 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം സാറേ. ഇങ്ങനെ ബുക്ക് വിരിക്കുന്ന പോലെ തന്നെ നമുക്ക് വിരിക്കാം. കവർ ബൈ കവർ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കൺവീനർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിസുന്ദരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അറേ ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് അല്ല, പ്രസിഡന്റ് സെക്രട്ടറി അതിന്റെ പിന്നിൽ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതെല്ലാം അതിനകത്ത് പ്രധാനമായിട്ടും ശരത്തിന് തന്നെയാണ്. ശരത്ത് ഈ പറഞ്ഞ പോലെ ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്ന എനിക്കുള്ള ഒരു അഭിമാനം എന്ന് പറയുന്നത്, ശരത്ത് ഈ രംഗത്ത് വരുമ്പോൾ ആ ശരത്തിനെ ആദ്യം ഒരു കാര്യത്തിൽ ഗൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിപ്പോ ഇപ്പോഴ് ഇതിനകത്തും എന്റേതായിട്ടുള്ള ഈ വളരെ ചെറിയ നിർദ്ദേശങ്ങളേ ഉള്ളൂ. ഞാനും സെക്രട്ടറി അല്ല, അതിനകത്ത് ശരത്തിന്റെ തന്നെയാണ്. ശരത്ത് ചെയ്ത ഈ ഒരു നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും അവസാന ഈ ലാസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ ആളാണ്. അപ്പൊ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂട്ടാനും ശരത്തിന്റെ ഈ പ്രയത്നങ്ങൾക്കൊക്കെ സഹായിക്കും. ഒരമ്പത് വർഷം കഴിഞ്ഞിട്ട് ശരത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ബിഷപ്പ് മൂർ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എന്നെ അത്ര പ്രശസ്തനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാക്കിയത് എന്ന് പറയുന്നു. 50 വർഷത്തിന് ശേഷമുള്ള ശരത്തിന്റെ ഓർമ്മക്കുറിപ്പിന്റെ ഇപ്പൊന്ന് വായിച്ചു നല്ലത് ഈ നന്ദി ആരോട് ചൊല്ലുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. ഏതായാലും ഗംഭീരമായിട്ടുള്ള അടുത്ത പതിപ്പിലേക്കുള്ള ഒരു ഒരു നിർദ്ദേശം കൂടെ ഉള്ളത്, നമ്മുടെ അലുമിനി കപ്പിൾസിന്റെ ഫോട്ടോ ഇടുന്നതിനെ കുറിച്ച് ആലോചിക്കാം. പലരും വരും, വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു പീസ് വെക്കാം, പരസ്യം ഇല്ല, അതുകൊണ്ട് ശരിയാണ്. കുടുംബകലഹം അല്ല, ബി ജെ സാർ നേരത്തെ പറഞ്ഞ നിർദ്ദേശം നമുക്ക് കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോയാൽ അത് എളുപ്പം നടക്കുന്നതാണ്. ആരെങ്കിലും ഒരാളെ കൊണ്ട് തന്നെ അല്ലെങ്കിലും 2-3 പേര് സ്പോൺസർ ചെയ്യുന്നതിനുള്ള ഒരു രീതിയിലേക്ക് വന്നാൽ അതിനൊരു പ്രശ്നം എടുക്കാൻ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ലക്ഷം, ഒരു വർഷം 4 ലക്ഷം ഇറക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇറക്കാൻ കഴിയും. അപ്പൊ അതിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നവരും സ്വാധീനിക്കാൻ കഴിയുന്നവരുമായിട്ടുള്ള ആളുകളെ ഈ ഒരു രംഗത്തേക്കുള്ളവരെ ഇപ്പൊ തന്നെ മനസ്സിൽ കണ്ടാല് ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നമുക്ക് അങ്ങനെ ആദ്യത്തേത് അങ്ങനെ ചൂടാകത്തോളാം. നമ്മുടെ വിവിധ കൺവീനർമാർ പ്രത്യേകം അവരുടെ ഗ്രൂപ്പുകളില് ഇത് പ്രചരിപ്പിക്കണം, അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പൊ നമുക്ക് മെയിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ കൂടുന്നെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാം, ഓൺലൈനിൽ കൂടാമെന്ന് തോന്നുന്നു. എന്നിട്ട് മറ്റേ സംഗമം വേണമെങ്കിൽ ഓഫ്ലൈൻ ആക്കാം, അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള മീറ്റിംഗ് ആണെങ്കിൽ ഒരു ഓൺലൈനിൽ കൂടാം. കോവിഡ് കൂടുന്നതിന് മുമ്പ് ഫസ്റ്റ് വീക്കില് മെയ് കൂടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രാവർത്തികമാകും. ഫിസിക്കൽ മീറ്റിംഗ് വേണം. എന്താ പറയുന്നു കൂടിയേക്കുന്നത്? ഓൺലൈനും ഓഫ്ലൈനും കൂടെ ആകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കത് ഈ ഓഫ്ലൈനിൽ വരുന്നവരെ വേണ്ടത്ര അവർക്ക് ഒരു സമയം കിട്ടുകയോ പരിഗണിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. രണ്ടും കൂടെ വരുന്നുണ്ട്, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നു. തൽക്കാലം ഓഫ്ലൈൻ എഴുതിട്ട് പിന്നെ ഓൺലൈൻ ആക്കുക.
ഒരു തീരുമാനം എടുത്തിട്ട് ഓഫ്ലൈൻ ഓൺലൈനാക്ക. അടുത്ത ഒരു കമ്മിറ്റി സുഹൃത്ത് പറഞ്ഞതുപോലെ പൂർണ്ണമായും ഓഫ് ലൈനിൽ കൂടുന്നത് നല്ലതായിരിക്കും. കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നം വരണം പലപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത മാസം ആദ്യമേ തന്നെ നമുക്ക് കൂടാം. ഏതെങ്കിലും ഒരെണ്ണം മതി, അത് ഓഫ്ലൈൻ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. രണ്ടും കൂടെ ശരിയാവില്ല. അല്ല, അത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്കും തോന്നുന്നത് ഓഫ്ലൈൻ ആയിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെ കൂടണോ നമ്മള്? മെയ് ഫസ്റ്റ് വീക്കിൽ നമ്മള് കോളേജിലെ ഓഫീസിൽ വെച്ച് തന്നെ വേണമെങ്കിൽ കൂടാം. കോളേജ് നമ്മുടെ അലുമിനി ഓഫീസിൽ വെച്ച് തന്നെ ഒരു ഇത് കൂടാം. എല്ലാവർക്കും അവധിയല്ലേ? മെയ് ഒന്നാം തീയതി എല്ലാവർക്കും അവധിയല്ലേ? അതെന്താ അതെന്താ? അടുത്ത ആയിക്കോട്ടെ, അടുത്ത ആയിക്കോട്ടെ. നമുക്ക് പറയാനുള്ളോ ചെയ്യാനുള്ളോ അന്നേരം പറയാനുള്ളൂ. ബുധനാഴ്ച കൂടിയിട്ട് ഇപ്പം ഗോൾഡ് കൂടുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ല, അത് 15 ദിവസം വേണ്ട, പക്ഷെ ഈ 5 ഒരാഴ്ചയെങ്കിലും ഉള്ള നോട്ടീസ് വേണം. നമ്മള് വേണ്ട എല്ലാവർക്കും സമയം. എന്നാ മെയ് 8 വെക്ക, മെയ് 8 സൺഡേ ആണ്, അന്ന് വെക്ക. സൺഡേ വേണോ? സൺഡേ ആകുമ്പോൾ ഓഫീസ് തുറന്നു കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്. അല്ല, ഏതെങ്കിലും വർക്ക് ഡേ ഉച്ച കഴിഞ്ഞ് വെക്ക്. ഒരു 3 മണി അങ്ങനെയാണെങ്കിൽ മെയ് വർക്ക് ഡേ മെയ് 6 വെണ്ടി ഫ്രൈഡേ വെച്ചാലോ? അപ്പൊ 6 8 ദിവസം ആവും. അപ്പൊ ലാസ്റ്റ് വർക്കിംഗ് ഡേ മെയ് 6 എന്നുള്ള രീതിയില് ഫിക്സ് ചെയ്താലോ? വർക്കിംഗ് ഡേ ആയിരുന്നു സാറേ നല്ലത്. അതന്നെ മെയ് 6 വർക്കിംഗ് ഡേ അല്ലേ? മെയ് 6 വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച അല്ലേ? ആ വെള്ളിയാഴ്ച 3 മണിക്ക് വെക്ക. 3 മണിക്ക് 2 മണിക്ക് വെച്ചു. നമുക്ക് ഓഫീസ് ഉണ്ടല്ലോ, അവിടെ കൂടിയാ പോലെ. കോളേജ് തുറന്നില്ല പോലെ. അലുമ്നി റൂം ഉണ്ടല്ലോ. പിന്നെ ഇരുപത്തഞ്ചു പേർക്ക് ഇരിക്കാം. രണ്ടുപേർക്ക് സാറേ, രണ്ടുപേർക്ക് പുറത്ത് വരാതെ ഇരിക്കാതെ കേട്ടാ പോരായോ? അല്ല, വേണമെങ്കിൽ പുറത്ത് കത്തറിയിട്ടും ഇരിക്കാം. ശരിയാ സാർ പറഞ്ഞു. പിന്നെ നമ്മുടെ ഓഫീസിൽ അറ്റ്ലീസ്റ്റ് 1 മാസം ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു സബ് കമ്മിറ്റി അതിൽ വെച്ചൊരു മീറ്റിംഗ് കൂടിയിരിക്കണം. അല്ലെങ്കിൽ അത് അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് പോകാൻ പാടില്ല. വിശദമായിട്ട് നമുക്ക് ആ ഓഫ്ലൈൻ കമ്മിറ്റി നമുക്ക് കൂടെ പറയാം. പക്ഷേ അതുകൊണ്ടാണ് ഓഫ്ലൈൻ വേണോന്ന് പറയുന്നത്. ശരി ശരി, ഓക്കെ. 8 അല്ലേ? പ്രിൻസിപ്പളുമായിട്ട് ഇത് സംസാരിച്ചിട്ട് അനൗൺസ് ചെയ്യുന്ന പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കണം. നമ്മുടെ ഓഫീസിലാണെങ്കിൽ അപ്പൊ 6 എന്നുള്ള രീതിയിൽ നമ്മളിപ്പം ടെൻറ്റേറ്റീവായിട്ട് തീരുമാനിക്കും. 6 3 മണി 3 മണിക്ക് എന്ന് വെക്കാം. ഓക്കെ. അപ്പൊ അന്ന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മായയുടേതും മറ്റേ എഴുത്തുകാരുടെ സംഗമമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട 2 അജണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ അത്യാവശ്യം അത് തീരുമാനിക്കും.